നടിയെ ആക്രമിച്ച കേസിൽ കഥകൾ മാറുന്നു, കഥാപാത്രങ്ങളും മാറുന്നു. മുൻ ഡി ജി പി ആർ ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തലാണ് കഥയെയും കഥാപാത്രങ്ങളെയും മാറ്റിയത്. കഥയും കഥാപാത്രങ്ങളും മാറുമ്പോൾ ശ്രീലേഖ അടക്കമുള്ളവർ മുന്നോട്ട് വരുന്നു. അത് പ്രതിസ്ഥാനത്താണോ സാക്ഷ്യസ്ഥാനത്താണോ എന്നാണ് ഇനി അറിയേണ്ടത്. അതായത്, ശ്രീലേഖ വരുന്നത് പ്രതിയായിട്ടാണോ സാക്ഷിയായിട്ടാണോ? ഇതാണ് ഇനി എല്ലാവർക്കും അറിയാനുള്ളത്. ഈ സാഹചര്യത്തിൽ കേസ് ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ദിലീപിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രീലേഖ നടത്തിയ ശ്രമങ്ങൾ, ദിലീപിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രീലേഖ നടത്തിയ പരിശ്രമങ്ങൾ ഒക്കെ തകർന്ന് തരിപ്പണമായി പാളി തടങ്ങിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ, ഇനി അന്വേഷിക്കാനുള്ളത് അല്ലെങ്കിൽ ഇനി വ്യക്തമാക്കാനുള്ളത് ദിലീപും ശ്രീലേഖയും തമ്മിലുള്ള ബന്ധമാണ്. ക്രൈംബ്രാഞ്ച് തുടരന്വേഷണത്തിന് ശ്രമിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് തുടരന്വേഷണത്തിന് ശ്രമിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ കിട്ടിയ വലിയ ആയുധമാണ് ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ. വലിയൊരു ആയുധമാണ്, കാരണം അവരൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ്, അവരൊരു ഐ പി എസ് കാരിയാണ്. അവരാണ് ഇങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എന്താ പറയുക, മുന്നും പിന്നും ആലോചിക്കാതെ ഒരു വെളിപ്പെടുത്തൽ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നും പിന്നും ആലോചിച്ചല്ലേ വെളിപ്പെടുത്തൽ നടത്തേണ്ടത്. അതൊന്നുമില്ലാതെ ചുമ്മാ ഉണ്ടയില്ലാത്ത വെടിവെച്ചു. അതിന് അവരുടെ കയ്യിൽ തെളിവുണ്ടോ? ഇല്ല എന്നാണ് ഇതുവരെ പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, ചോദ്യം ചെയ്ത് ഇവരുടെ മൊഴി എടുത്തു കഴിഞ്ഞാൽ ഇവരെ സാക്ഷിയാക്കണോ പ്രതിയാക്കണോ എന്ന് ആലോചിക്കേണ്ടത് ക്രൈംബ്രാഞ്ചാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് വന്ന വലിയൊരു ഗതികേടാണ്. ആ ഗതികേട് ഇവർ ഉണ്ടാക്കി വെച്ചു. ഒരു കേസ് തീരാൻ നിൽക്കെ, ഒരു കേസിൻ്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ നിൽക്കെ, ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഇവർ നടത്തിയത് എന്തിൻ്റെ ബലത്തിലാണെന്ന് അല്ലെങ്കിൽ എന്തിൻ്റെ സ്വാധീനത്തിലാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പണത്തിൻ്റെ സ്വാധീനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. മറ്റേതെങ്കിലും എന്താ പറയുക, ദിലീപുമായുള്ള സൗഹൃദത്തിൻ്റെ സ്വാധീനത്തിലാണോ എന്ന് മനസ്സിലാകുന്നില്ല. ദിലീപുമായി വർഷങ്ങളായി തുടർന്ന സൗഹൃദത്തിൻ്റെ പരിണിത ഫലമായി ദിലീപിനെ രക്ഷിക്കാൻ രണ്ടും കൽപ്പിച്ച് മാഡം ഇറങ്ങിയതാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഒന്നുമൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും ദിലീപും മാഡവും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് പുറത്തു വന്ന് കഴിഞ്ഞു. മാഡവും ദിലീപും തമ്മിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമൊന്നുമല്ല, ഒരുപാട് കാലമായി തുടങ്ങിയ ബന്ധമാണ്. അതിൻ്റെ പരിയ അവസാനമാണ് മാഡത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് വേണം ഊഹിക്കാൻ. എന്തായാലും കഥയും കഥാപാത്രങ്ങളും മാറുകയാണ്, കഥാഗതികൾ മാറുകയാണ്. ട്വിസ്റ്റോടെ ട്വിസ്റ്റ് എന്ന് പോക്കിരി രാജയിൽ സലീംകുമാർ പറയുന്നുണ്ട് പലയിടത്തും. ട്വിസ്റ്റ് 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 എന്ന്. ഇവിടെ ട്വിസ്റ്റൊന്നുമല്ല, ഇവിടെ ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ആ വെളിപ്പെടുത്തൽ ദിലീപിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ പൂർണ്ണമായും ദിലീപിന് തിരിച്ചടിയാണ്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ദിലീപ് എത്തപ്പെട്ടിരിക്കുന്നു. അതേസമയം ശ്രീലേഖയും വല്ലാത്തൊരു അവസ്ഥയിലാണ്. കാരണം ഒരു പോലീസ് സേനയ്ക്കെതിരായിട്ടാണ് പോലീസ് സേനയിൽ സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ പോലീസ് സേനയിൽ സേവനം അനുഷ്ഠിച്ച ശ്രീലേഖ പോലീസിനെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിനെതിരായിട്ടാണ് ശക്തമായി അവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. നമ്മുടെ കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ദിലീപിൻ്റെയൊക്കെ കേസിൽ ഇങ്ങനെയൊക്കെ തെളിവുണ്ടാക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് ദിലീപിൻ്റെ കേസിൽ, പാവപ്പെട്ട ഗോപാലിൻ്റെ കേസിലാണെങ്കിലോ, അല്ലെങ്കിൽ വിശ്വാസിൻ്റെ കേസിലാണെങ്കിലോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉൾപ്പെട്ട കേസാണെങ്കിലും പോലീസ് തെളിവുകളൊക്കെ സംഭരിക്കുമെന്ന് പറയാം. പക്ഷേ ഇത്രയും പ്രമാദമായ കേസിൽ പോലീസ് എന്താ പറയുക, പൾസർ സുനിയെ കൊണ്ട് കത്ത് വിധിച്ചു. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ഫോട്ടോ ഫോട്ടോഷോപ്പിലിട്ട് കളിച്ചു. കഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ? ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ വരുമ്പോൾ മറുത്ത് ആരോപണങ്ങളും ഉണ്ടാകും. അത് വേണം എല്ലാവരും മനസ്സിലാക്കാൻ. എന്തായാലും ശ്രീലേഖ മാഡത്തിൻ്റെ ഈ സംഭവം, ഈ വെളിപ്പെടുത്തൽ ശ്രീലേഖ മാഡത്തിന് തിരിച്ചടിയാവില്ല, പക്ഷേ ദിലീപിന് വലിയ തിരിച്ചടിയായി മാറും.